അതല്ലേ പകലാണ് ഞാൻ വന്നിരിക്കുന്നത്, എന്നോട് പോവാൻ പറയരുത്. സാറിന് ജലദോഷമാണോ? ശങ്കരി പറഞ്ഞു. ഇന്ന് അല്പം കുറവുണ്ട്. നീ എന്താ പുറകിൽ ഒളിച്ചു വെച്ചിരിക്കുന്നത്? ഇതേ ഒരു സാധനം. അതെന്താണെന്നാ ചോദിച്ചത്? അയ്യോ എനിക്ക് പേടിയാ, ഞാൻ തരില്ല. പേടിക്കണ്ട, എന്താണെന്ന് പറഞ്ഞു. കുരുമുളക് പായസവാ, ജലദോഷത്തിന് മാത്രല്ല പനിക്കും നീർക്കെട്ടിനും ഒക്കെ നല്ലതാ. കഴിക്കൂല. ഞാൻ കഴിക്കും. കുരുമുളക് വള്ളിയും അരിയും ശർക്കരയുവാ, പിന്നെ ഇച്ചിരി ഏലക്കയും ചേർക്കണം. അതാണ് ഇത്ര സ്വാദ്. സാറിന് കളിയാക്കുകയാണോ? ഏ അതല്ല, അല്പം കൂടുതൽ കൊടുക്കായിരുന്നു. അയ്യോ ഞാനും വിചാരിച്ചതാ, വീട്ടിലെ ആകെ ഒരു പാത്രമേ ഉള്ളു സാർ. ഈ പായസം ഉണ്ടാക്കിയത് ഞാനാ, അമ്മയല്ല. ഞാൻ ചിരഞ്ജീവൻ അടിക്കാൻ കേറിയതാ. ഞാൻ പോട്ടെ സാർ. അങ്ങ് ആനപ്പാറയിലെ ഗൗരിയമ്മച്ചിയുടെ ഇളയ മോളാ. അവൾ എന്തിനു ഇവിടെ വന്നു? അങ്ങ് അത് മാത്രം ചോദിക്കരുത്, ഞാൻ പറയൂല. പറയൂ. ഒരു നല്ല സാറാ, രണ്ടാം നമ്പർ മുറിയിലെ കവിതക്കാരനാ. ആ മുറിയിൽ വന്നിട്ട് പോയതാണെന്ന് എനിക്ക് പറയാൻ കൊള്ളുമോ? അങ്ങും തന്നെ എന്തു വിചാരിക്കും? ഞാൻ എപ്പോഴും ശരിയായിട്ട് വിചാരിക്കും. വന്ന് വർത്താനം പറയുമെന്നല്ലാതെ വേറെ സംഗതിയൊന്നുമില്ല. വേറെ സംഗതിയെ പറ്റി നിന്നോട് ചോദിച്ചില്ലല്ലോ. ഞാൻ സ്ഥലം എസ് ഐ. ഹലോ, പ്ലീസ് ടേക്ക് യു. താങ്ക് യു. മിസ്റ്റർ ഹേമചന്ദ്രൻ, കുറേ മാസങ്ങളായി ഈ ജീപ്പിൽ തന്നെയാണ് താമസം അല്ലേ? അതെ. അത് ശരിയാണ്, ജീപ്പിൽ സ്ഥിരമായി താമസിക്കാം. ഇവിടെ വല്ലപ്പോഴും മാത്രമേ താമസിക്കാൻ ആൾ വരാറുള്ളൂ. മുറികളൊക്കെ മിക്കവാറും ഒഴിഞ്ഞു കിടക്കാം. ഒഴിഞ്ഞു കിടക്കുന്ന മുറിയിൽ അങ്ങനെ താമസിക്കാം? കയറി താമസിച്ചല്ല, വാച്ചർ അനുവദിച്ചു തന്നതാണ്. വാച്ചർ ചെയ്തത് തെറ്റാണ്. ആ തെറ്റിന് ഞാൻ മറുപടി പറയണമെന്നില്ലല്ലോ. വേണമെന്നില്ല. ഇവിടെ അടുത്ത് മരണമടഞ്ഞ ഇപ്പൊ കണ്ടിട്ടുള്ളൂ. മരണത്തിന് ശേഷം കണ്ടിട്ടുണ്ട്. തമാശക്കാരനാണ് അല്ലേ? കുറേ ഭർത്താവിന്റെ അരയിൽ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നതായി ഭാര്യ മൊഴി തന്നിട്ടുണ്ട്. ശരിയാണോ? ഭർത്താവിന്റെ അരയിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഭാര്യയ്ക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ഇൻസൾട്ടിംഗ് ആയി സംസാരിക്കരുത്. നിങ്ങൾ ഇൻസൾട്ടിംഗ് ആയി ചോദിക്കരുത്. നിങ്ങളുടെ ഇവിടുത്തെ താമസം അത്ര സുഖമുള്ളതായി എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് പരമസുഖമായിട്ട് തോന്നുന്നു സാർ. ഹിപ്പിയുടെ മരണം ഒരു കൊലപാതകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു? അതിവിടെ പ്രശ്നമല്ലല്ലോ. ആണ്, ഒരു കൊലപാതകത്തെ പറ്റി അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് സഹകരിക്കേണ്ടത് പൊതുജനങ്ങളുടെ കടമയാണ്. എന്താ എതിരഭിപ്രായമില്ല. ഞാൻ ആളെ അയക്കുമ്പോൾ സ്റ്റേഷനിലേക്ക് വരണം. ശ്രമിക്കാം. ശ്രമിച്ചാൽ പോരാ. വരാം സാർ. അല്ല വരാവുന്ന. എന്തോ നാടി പാർക്കിനാങ്ങോട്ട് നിൽക്കുന്നത്? രണ്ടിനും ഞാൻ വെട്ടി കീറും. സൂര്യൻ ഉച്ചതേ ഉള്ളൂ, അതിനു മുമ്പ് നീ ആരാടാ വെട്ടാനും കീറാനും വന്നിരിക്കുന്നത്? ഇവളെയും ആ കവിത എഴുത്തുകാരനെ ഞാൻ കൊല്ലും. എങ്കിലും അത് കൊല്ല്. നീ എന്താതിരി ഇന്നലത്തെ കള്ളിന്റെ കെട്ട് വിട്ടിട്ടില്ല. തല ഉളുക്ക എണ്ണ തേച്ച് മാറ്റി പോയി പുളിയട കോഴുന്ന. ഈ കോഴുന്നൻ ചോരയിലെ കുളിച്ചു. തക്കം കിട്ടുമ്പോഴൊക്കെ ഇവൾ അവന്റെ മുറിയില. ആ സാർ നല്ല മനുഷ്യനാണ്. നീ നേരം വിളിക്ക ദൈവദോഷം പറയാറ. ഞാൻ അദ്ദേഹത്തിന്റെ മുറിയിൽ പോകും. പോവൂല. ഞാൻ പോകും. നിന്റെ ഒടുക്കത്തെ പോക്കായിരിക്കും. ഇനി എനിക്ക് കാത്തിരിക്കാൻ ഒക്കൂല. വേഗം ചടങ്ങ് നടത്തി ഇവളെ എനിക്ക് കെട്ടിത്തരണം, അല്ലെങ്കിൽ ഞാൻ ഇവളെ തപ്പിക്കൊണ്ടുപോകും. എന്റെ പ്രേതത്തെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. ഏത് പെണ്ണു വാങ്ങോ? നീ സമാധാനമായി പോകും, നമുക്ക് വഴിയുണ്ടാക്കാം. ആ പോ.
നമസ്കാരം. റൂമുണ്ടോ? ഉണ്ട്. ഇതാണ് സ്ഥലം. എന്നെ അറിയില്ലല്ലേ. ഓ പിന്നെ മുണ്ടത്തിൽ കൊണ്ട് ദൂരത്തു നിന്ന് കേട്ടുണ്ടോ? എന്റെ അച്ഛന ഇവിടെ സോഡ കിട്ടും. സോഡ ഗ്യാസ്റ്റബിൾ ഉണ്ടാക്കി. ഇതിന് വെള്ളമാ നല്ലത്. ഞാൻ പോയി കൊണ്ടുവരാം. കൊടിയോ മറ്റോ കണ്ണിന് വീണെന്ന് തോന്നുന്നു. ഞാനൊന്ന് കുളിക്കട്ടെ. ഞാൻ വെള്ളം ഇരിക്കുന്നു. അതവിടെ ഇരുന്നോട്ടെ. ആരാണ്? അതെന്റെ കുട്ടി. നിങ്ങൾ ആരാണ്? ഉഗ്രൻ വാസു എന്ന് പറയും. സ്ഥലം എത്തി. അത് ക്രമേണ മനസ്സിലായിട്ടുള്ളൂ. എന്താ നിങ്ങളുടെ പേര്? കണ്ണി. ശരി. എന്താ ജോലി? ബിസിനസ്. നിങ്ങളുടെ പെട്ടികളൊന്നും തുറന്നു കാണിക്കണമല്ലോ. എന്തിന്? ഉടക്കരുത്, വിശക. തൃപ്തിയായോ? സാറ് മറ്റൊന്നും വിചാരിക്കരുത്. സോറി. ഒരു വിചാരമില്ല. നിങ്ങൾ ഇറങ്ങിത്തരണം. ഒന്ന് പോണോ? എനിക്ക് വേറെ ജോലിയുണ്ട്. കഴിഞ്ഞ രോമാഞ്ചം വരികയിൽ സാറിന്റെ കവിത ഞാൻ വായിച്ചു. എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ കവിതകളിലെല്ലാം സെക്സ് ഉണ്ട് സാർ. അതെ, അത്യന്തം അസുഖമായി. കവിതയായാൽ സ്വല്പം എരിയും പുളിയൊക്കെ വേണ്ടേ? ഞാൻ രണ്ടു മൂന്ന് നല്ല ഐഡിയസ്. തൽക്കാലം വേണ്ട, ആവശ്യമുള്ള പറയും. ഓക്കെ. വാച്ചർക്ക് ആവശ്യമൊന്നും ഒഴിച്ചോളൂ. അത്താഴത്തിന് എന്തുണ്ട്? ചിക്കൻ കിട്ടുന്നു. പകലാണെങ്കിൽ നമുക്ക് കുളക്കോഴി തിരിപ്പെടുത്താം. കല്യാണത്തെ കുളക്കോഴി വളരെ പ്രസിദ്ധമാണ്. ഏത് മന്ത്രി ഇതുവഴി വന്നാലും ഒരു കുളക്കോഴി എങ്കിലും തട്ടാതെ പോകത്തില്ല. വാച്ചർക്ക് ഇഷ്ടമുള്ളടത്തോളം കഴിക്കാം.
സാധനം പച്ച വെട്ടിണ്ട് പോയ ആട്ടം പോകുന്നു. വേലപ്പം പിള്ള ഒന്ന് സഹായിക്കണം. കാര്യം പറഞ്ഞു ഒരു കുളക്കോടിയെ സംഘടിപ്പിച്ചു. അയ്യോ അത് പകലേ പറ്റത്തുള്ളൂ. വേലപ്പം പിള്ള വിചാരിച്ചാൽ രാത്രിയിലും പറ്റും. അയ്യോ രാത്രിയിലും പിടിക്കാൻ ഒക്കത്തില്ല സാറേ. അടിക്കണം അപ്പൊ രാത്രിയിലും പറ്റും. കാശ് ഇഷ്ടം പോലെ ഉണ്ട്, ഒന്നിനു തപ്പിക്കൊണ്ട് വാ. അയ്യോ അതാണോ കുളക്കോടി? എന്റെ കൊന്നു പോയാളി, എനിക്ക് ആ തൊഴിലില്ല. ഞാൻ വേണമെങ്കിൽ സ്ഥലം പറഞ്ഞു വാച്ചറും കൂടെ വരുമോ? അയ്യോ പറ്റൂല, ഇവിടെ നരനാഴിക ദൂരം പനം കാട്ടി കുടിക്കണം. അവിടെ വലതു വശത്ത് ആറ്റും കാലം വീട്ടിൽ മുതലാളി പറഞ്ഞ രണ്ട് കുളക്കോഴിയുണ്ട്, മൂത്തതും ഇലയും. അവരും കൊണ്ട് വരില്ലേ? അവരും കൂടെ വരില്ല. രാത്രി ഒറ്റയ്ക്ക് പോകാൻ പറ്റിയ സ്ഥലമാണോ ഈ സ്ഥലം? കയ്യൻകാലാണ്. നീലിയുടെ ഉപദ്രവം ഉണ്ടെന്ന് നാട്ടുകാർ പറയാറുണ്ട്. നീലി മാങ്ങാത്തൊലി അതൊന്നും പറഞ്ഞ് തന്നെ വരട്ടാതെ. ഇത് കണ്ടോ, ഇതുണ്ടെങ്കിൽ നീലിയല്ല പൂരവരമ്പ് പോലും ഈ കാൽക്കൽ വീഴും. ആ വാച്ചത് കൊണ്ട് എന്റെ റൂമിൽ വെച്ച് കൂട്ടിയേരെ, ഞാൻ പോയിട്ട് വരാം. ഇളയ കുളക്കോഴി ആയിരിക്കും.